ഹായ് മച്ചാൻമാരെ, ഹോബി സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യനുള്ളൊരു ആൻസറായിട്ടാണ് നമ്മൾ വന്നത്. അതായത് കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഞങ്ങൾ ബ്രീഡേഴ്സാണോ, വീട്ടിൽ ഫാമുണ്ടോ, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണെന്ന് തയ്യാറാക്കണേ. അതിനുപരി പിന്നെ കുറച്ച് ബ്രീഡിൻ്റെ നെയിം, റൈറ്റ്, കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നു. എങ്കിൽ കൂടി അത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു പാർട്ട് ടു ആയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് ബ്രീഡുകളെ പരിചയപ്പെടാണ്ട് ഗൈസ്, ഇപ്പോൾ ഇതൊക്കെ വീട്ടിലുള്ള നാടൻ കപ്പിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഷെയർ ചെയ്യും. പിന്നെ രണ്ട് ഫാമാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, ഒന്ന് എൻ്റെ വീട്ടിലും ഒന്ന് മൂസിൻ്റെ വീട്ടിലും, അതായത് ഹോബി സ്പോട്ടിൻ്റെ പാർട്ണറായ മൂസിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടുത്തെ ഫാമിൻ്റെ വിശേഷങ്ങളും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ നൽകും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഓരോരോ ബ്രീഡിൻ്റെ പേരും റൈറ്റുമൊക്കെ പറഞ്ഞു പോവാം. ഈ ഒരു ഐറ്റംസിൻ്റെ പേര് ടോപ്പസ് ബ്ലൂ. ഏകദേശം മാർക്കറ്റിലെ 300 രൂപ മുതൽ 400 രൂപയ്ക്കാണ് വരുന്നത്. ഇപ്പോൾ ഇതിന് ഗ്ലാസ്സിലൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നമ്മൾ കാണുമ്പോൾ ഏകദേശം ഒരു ബ്ലൂ ടച്ചാണ് വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ട വൈറ്റ് ആണെങ്കിലും ഒരു ബ്ലൂ ടച്ചിലാണ് വരുന്നത്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണിത്. ഈ ഒരു ഐറ്റംസിൻ്റെ പേര് ബ്രസീലിയ റെഡ്. ഏകദേശം 250 രൂപ മുതൽ 350 ഒക്കെയാണ് പേരിന് വരുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം, ഫാമുകളിലൊന്നും ഫിഷില്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ കുറേ ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഫാമുകളിലൊന്നും ഇപ്പോൾ ഫിഷില്ല. അപ്പോൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ഫിഷ് അവൈലബിൾ ആണോ ചോദിച്ചിട്ട്. ഫാം വിസിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ മേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് ഫിഷൊക്കെ സെയിലായി പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ ഇതുവരെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, ഇനി അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനോ വീഡിയോ മേക്ക് ചെയ്യാനോ സാധിച്ചില്ല. ഒരുപാട് പുതിയ ഫാം എന്നുള്ള ഓർഡേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ലോക്ക് ഒഴിവാക്കിയാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ട് വീഡിയോ മേക്ക് ചെയ്യും. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ഇപ്പോൾ പുതിയ ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഫിഷുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഈ ഒരു ഗപ്പി റെയർ ഐറ്റാണ്. ഇപ്പോൾ ജെറ്റ് ബ്ലാക്കിനെ പോലെയൊക്കെ കണ്ടാൽ തോന്നും, പക്ഷേ റിബിളുള്ള ടൈപ്പാണ് വരുന്നത്. ഏകദേശം 600 രൂപ മുതൽ 900 രൂപയ്ക്ക് വരുന്നുണ്ട്. ക്വാളിറ്റിനെയും അതുപോലെ തന്നെ കളേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഗൈസ്. ഈ ഐറ്റംസിൻ്റെ പേര് എന്താ പറഞ്ഞത്? റെഡ് ഐസ്. ഓക്കെ, എത്ര റൈറ്റ് ഏകദേശം വരുന്നത്? 150 രൂപ. നല്ല രസം. ടൈഗറിന്റെ ടൈപ്പ് അല്ലേ? ടൈലൊക്കെ ടോപ്പസ് ബ്ലൂ. ടോപ്പസ് ബ്ലൂവില് രണ്ടും പേരും, ടോപ്പസ് ബ്ലൂവിന്റെ റെഡും ഉണ്ടാവില്ല, ടോപ്പസ് ബ്ലൂ ഉണ്ടാവില്ല, റെഡും ഉണ്ടാവില്ല. ആ ബ്ലൂ റെഡ് ഉണ്ടല്ലേ, അതാണ്. അടിപൊളി അടിപൊളി, രക്ഷയില്ല. ഇപ്പൊ ഗപ്പിയിൽ മാത്രമല്ല ക്രൈസ്, വീടിന്റെ മുന്നിലുള്ള ഒരു കാഴ്ച ഒപ്പിയെടുത്താണ്. ലവ് ബേഡ്സിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതാണ്. അപ്പോൾ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം. മിക്സ്ഡ് കപ്പിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് രണ്ട് ടാങ്കുകളാണ്. ഒന്നാമത്തെ ടാങ്കാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത്, രണ്ടാമത്തെ ടാങ്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടാങ്ക് സിമൻ്റ് കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ആമ്പലൊക്കെ നട്ടിന്, നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ ചെറിയൊരു പാട്ടയിൽ മണ്ണൊക്കെ നിറച്ച് ആമ്പല നട്ടുകയാണെങ്കിൽ നമ്മളെ കുഴി നല്ല രസമുണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ഒരു വെള്ളം ക്ലീൻ ആവാനും റീസൈക്കിൾ ആവാനൊക്കെ പായൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ലതാണ്. മുകളിലുള്ള പായലൊക്കെ നല്ലതല്ല ഹൈബ്രിഡ് കപ്പിക്ക് എന്നുള്ളൊരു ടോക്കുണ്ട്. എങ്കിൽ കൂടിയും താഴെയുള്ള പായലുകളൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇതിലെ നാടൻ കപ്പിയാണ്, ഇതിപ്പോൾ കുഴി ഉണ്ടാക്കി, വലിയൊരു കുഴി ഉണ്ടാക്കി നമ്മൾ നാടൻ കപ്പിനൊക്കെ ഇടുമ്പോൾ അതിലിഷ്ടം പോലെ പെരുകും, അങ്ങനെ ഒരു മെച്ചുണ്ട്. നമ്മൾ ആ വൈക്കനെ തിരിഞ്ഞോക്കണമെന്നില്ല. ഫസ്റ്റ് നമ്മൾ കാണിച്ച കുഴി എന്ന് പറഞ്ഞാൽ അതൊരു മീറ്റർ താഴ്ചയിൽ അത് ഷീറ്റൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഒരു പാത്രം കട്ട് ചെയ്തിട്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം, അത് കട്ട് ചെയ്തിട്ട് ഒരു 3-4 ഹോൾ ഇട്ടിന്. അപ്പോൾ ഇതിലൂടെ വന്നിട്ട് ഫുഡ് എടുക്കാനും കഴിയും, ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനും സുഖമാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഫിഷിനൊക്കെ കാണും ചെയ്യുക, അടിപൊളിയല്ലേ. ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഐറ്റംസ് ഫുഡാണ് ഗപ്പിക്കും വേണ്ടി ഫീഡ് ചെയ്യാനുള്ളത് നോക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഇത് ഈസ്റ്റാണ്, നമ്മൾ മൊയിനക്ക് വേണ്ടി കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. പിന്നുള്ളത് ഇത് കടലപ്പിണ്ണാക്ക്, അത് മൊയിനക്ക് വേണ്ടിയാണ്. മൊയിനെ കൾച്ചർ ഉണ്ടാക്കണ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഫുഡുകൾ മാത്രം കാണിച്ചു പോണ്. ഇത് റോയൽ ഫുഡ്, ബീറ്റാ ഫിഷിനുള്ളതാണ്. ഇത് നോർമലി ചെമ്മി ഫുഡാണ് വരുന്നത്. ഈ ഒരു ഫുഡ് ആർട്ടീമിയ ഫ്ലൈക്ക് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഫിഷൊന്നും ഇല്ല, അപ്പോൾ ഉള്ള ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രെഡ് വാം ആണ്, ഇതെല്ലാവർക്കും വരാം ബ്രെഡ് വാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ഫുഡുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കളക്ഷൻ അനുസരിച്ച് നമ്മൾ വലിയ പാത്രത്തിൽ തന്നെ മേക്കും. ഞങ്ങളിപ്പോൾ ഇവിടെ രണ്ട് പാത്രത്തിലാണ് മൊയിനെ കൾച്ചർ ചെയ്തത്, ഒന്ന് ഈസ്റ്റിലും മറ്റേത് നമ്മളെ കടലപ്പിണ്ണാക്കിലും.
ഇപ്പോൾ രണ്ടിലും എനിക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. കടലപ്പിണ്ണാക്കിൽ ഈസ്റ്റിലും നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയത്. ഇപ്പോൾ കൂടുതൽ ഫിഷൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ പാത്രത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ മൾട്ടി ക്രിയേഷൻസ്, ഇപ്പോൾ ഞാൻ ബ്രെഡ് വാമൊക്കെ മൂന്ന് പാത്രത്തിലാണ് കൾച്ചർ ചെയ്തത്. അപ്പോൾ നമ്മളെ കൾച്ചർ ഒന്നിത്തത് നമ്മൾ ക്രാഷ് ആയാലും മറ്റുള്ളതിൽ കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് കളക്ഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഫുഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മൾട്ടിപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളെ ഇൻഫോസൂര്യ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. ഇതും നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഇൻഫോസൂര്യ അതുപോലെ തന്നെ കൊതുകിൻ്റെ കുട്ടികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ചാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് റീസൈക്കിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പുതിയ ബ്രീഡേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ചെറിയൊരു കാര്യം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമോ അല്ലെങ്കിൽ ടാങ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഫാമിൽ നിന്ന് കുറേ ഫിഷിനെ എടുത്തുകൊണ്ടുവരും. അപ്പോൾ നേരെ വന്നിട്ട് നമ്മളെ വീട്ടിലെ വാട്ടറിലേക്ക് ഇടുമ്പോൾ അത് ഇഷ്ടംപോലെ ക്രാഷ് ആവുന്നുണ്ട്, ഒന്നായിട്ട് ക്രാഷ് ആവുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യലുണ്ട്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഫിഷുകൾ തന്നെ ആയാൽ പോലും അതിൽ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള അങ്ങനെ ആകുമ്പോൾ ഫിഷുകളൊക്കെ നല്ല ക്രാഷ് ആവലുണ്ട്. അതിൻ്റെ പ്രധാന കാരണം രണ്ടും ഒന്നാണ്. ഇപ്പോൾ വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് ഗപ്പികൾ ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഫിഷ് ടാങ്കിലെ വെള്ളം 100% ചേഞ്ച് ചെയ്യരുത്. അതിന് പകരം നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പം ഒരു പൈപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ടാങ്കിൻ്റെ അടിയിലെ ചളികൾ വലിച്ചെടുക്കുക. ഒരു 40% വെള്ളമൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യുക. മാറ്റിയിട്ട് 40%ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഐറ്റങ്ങളെ ഫിഷൊന്നും ചാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണത് നന്നായിരിക്കും. ഐറ്റങ്ങളെ ഇമ്മ്യൂണിറ്റി പവർ കൂടുകയുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കുക. ഞങ്ങളൊക്കെ വീട്ടിൽ ചെയ്യൽ ഫിഷിൻ്റെ വെള്ളം മാറ്റുമ്പം 4-5 മണിക്കൂർ നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ, അത് ഫിഷ് ടയേർഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഈ PH വിഷയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റിടാനോ എന്തെങ്കിലും ചെയ്യാനും കഴിയും. ഫുള്ളായിട്ട് ഫിഷ് ടയേർഡ് ആയിക്കാണെങ്കിൽ ചാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ബ്രീഡേഴ്സൊക്കെ പറഞ്ഞൊരു പരാതിയാണ് നമ്മുടെ അടുത്തുള്ള ഫിഷുകളൊന്നും പെട്ടെന്ന് ബ്രീഡാവണില്ല. അതിന് കാരണം എന്താണെന്ന്, ഇവരിപ്പോൾ ചില ആളുകളൊക്കെ ഫീമെയിലിനെ കൂട്ടി വാങ്ങും. ഒരു ട്രേ എടുക്കുന്നതിന് പകരം അവർ ഒരു 5 ഫീമെയിലിന് ഒരു മെയിൽ വെച്ചിട്ടൊക്കെ ഇടും. അങ്ങനെ ആകുമ്പോഴൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ബ്രീഡായുള്ള ചാൻസ് കുറവാണ്. ഒരു 3 ഫീമെയിലിന് ഒരു മെയിൽ എന്നുള്ള ലെവലിലൊക്കെ ഇട്ടുകൊടുക്കുക. പിന്നെ അതിനുപരി ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ വലിയൊരു ടാങ്കിലൊക്കെ നമ്മൾ ഒരു ജോഡിനെ അല്ലെങ്കിൽ ഒരു ട്രേനൊക്കെ ഇടുമ്പോൾ അതും പെട്ടെന്ന് ബ്രീഡായിക്കോളുന്നില്ല. 2-3 മാസം വരെ ടൈം എടുക്കും. അതിനൊരു കാരണം നമ്മുടെ അടുത്തുള്ള ഒരു മെയിൽ 2 ഫീമെയിലും ക്രോസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാൻ നല്ല ടൈം എടുക്കും. കാരണം ഇവരിത് ഓടി ക്രോസ് ചെയ്തിട്ട് വേണം. അപ്പോൾ അത്രയും വലിയൊരു ടാങ്കിലൊക്കെ ഇടുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ ടാങ്കായിരിക്കും ഒന്നും കൂടി പെട്ടെന്ന് ബ്രീഡാവാൻ നല്ലത്. ഇതിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ ജെറ്റ് ബ്ലാക്കിൻ്റെ കുട്ടികളാണ്, പിന്നെ നാടൻകപ്പിൻ്റെ കുട്ടികളുണ്ട്. ഇത് ഒരു ബൗളിലെടുത്തിട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രെഡ് വാം നല്ലതാണല്ലോ, അപ്പോൾ അതെങ്ങനെ ഫീഡ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി. എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രെഡ് വാമൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചർ മാത്രം മാക്സിമം കൈകൊണ്ട് സെപ്പറേറ്റ് ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ബ്രെഡൊക്കെ കുടുങ്ങാതെ തന്നെ നോക്കണം. ബ്രെഡിൻ്റെ അംശം കൂടി കാണെങ്കിൽ ഫിഷുകൾ ഡെഡ് ആവാനും വാട്ടർ ചീത്താവാനൊക്കെ സാധ്യത ഉണ്ട്. എപ്പോഴും നല്ലത് ഫിഷുകൾക്ക് ലൈഫ് ഫുഡ്സാണ്. മൊയിന കൾച്ചറൊക്കെ ബെസ്റ്റ് ഫുഡാണ്. ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഈ ഐറ്റംസിൻ്റെ പേര് പേർപ്പിൾ ഡ്രാഗൺ, സ്നേക്ക് സ്കിൻ പേർപ്പിൾ ഡ്രാഗൺ. ഏകദേശം മാർക്കറ്റിൽ 600 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് വരുന്നത്. പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം, എല്ലാ ഫാമിലും എല്ലാ ഫിഷും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷുകൾ മാത്രം ക്രിയേറ്റ് ചെയ്യണവരുണ്ട്. ചില ആളുകൾ 1-2 ഐറ്റംസ് മാത്രം കൂടുതൽ കളക്ഷൻ ചെയ്യണവരുണ്ട്. ഇതിൽ കാണിച്ച എല്ലാ ഫിഷും നമ്മുടെ അടുത്തില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ബാക്കി നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിസിറ്റ് ചെയ്ത ഫാമിൽ നിന്നെടുത്തൊക്കെ ഷൂട്ടുകൾ കുറച്ച് എടുത്തിന്. കാരണം നമ്മൾ അന്നൊന്നും റേറ്റും നെയിമും ബ്രീഡ് നെയിമും ഒന്നും കറക്റ്റ് മെൻഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് കാരണം. അപ്പോൾ കണ്ട ഷോട്ടുകളെ കണ്ടുകാണെങ്കിൽ ക്ഷമിക്കണം. കുറച്ച് ഐറ്റംസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം. ഈ ഒരു ഐറ്റം ഗപ്പിൻ്റെ പേര് ടെക്സ്ഡഗോയ്. ഏകദേശം 350 രൂപയ്ക്ക് പേറിന് വരുന്നുണ്ട് മാർക്കറ്റിൽ. പിന്നെ ഇത് ഫ്ലെമിംഗോ റെഡ് റോസ് കോർഡോസൽ ജുവനൈൽസ്, അതാണ് ഈ ഐറ്റം. ഓക്കെ ഗായ്സ്, ഏകദേശം 400 രൂപയ്ക്ക് വരുന്നത്. ഇത് മിക്സ്ഡ് ഗപ്പിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത 2 ടാങ്കുകളാണ്. മിക്സ്ഡ് ഗപ്പിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസായിട്ട് വരാം. ഓക്കെ.
ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്, ഹോബി സ്പോട്ട്.